എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് നമ്മുടെ ഗവണ്മെൻറ്റിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനമായ ഒരു ചിറ്റി ഫണ്ടിനെ കുറിച്ച് നമ്മുടെ പ്രശസ്ത സീരിയൽ നടി ലക്ഷ്മിപ്രിയ ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് അതായത് സീരിയൽ നടി ഒരു നാലോളം നറുക്കിനു ചേർന്നു അദ്ദേഹത്തിൻ്റെ ബന്ധു ഒരു നറക്കിനു ചേർന്നു അങ്ങനെ അഞ്ച് നറക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ചേരുന്നു അതായത് ഒരു നറക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷം രൂപയാണ് രണ്ട് ലക്ഷം മിൻറ്റു അമ്പത് മാസം അപ്പോൾ ഏകദേശം രണ്ട് ലക്ഷം എൻറ്റു അമ്പത് മാസമാണ് കാണിക്കുന്നത് അപ്പോൾ ഇവർ ആ ചിട്ടിക്ക് ചേരുകയും ചേരുമ്പോൾ തന്നെ ഇവർ ചില നിബന്ധനകളെ പറഞ്ഞിരുന്നു കാരണം നമുക്ക് പെട്ടെന്ന് ഒരു അമ്പത് ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ചേരുന്നത് അതിന് പ്രോപ്പർട്ടി ഉണ്ട് ആ പ്രോപ്പർട്ടി നമ്മൾ ഈട് നൽകുന്നതായിരിക്കും അത് ആദ്യമേ വിളിച്ച് മാനേജറെ കാണിച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പക്ഷേ അത് എത്രത്തോളം സത്യമുണ്ട് എന്നറിയില്ല കാരണം അമ്പത് ലക്ഷം രൂപ ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏകദേശം എട്ട് ലക്ഷം രൂപയോളം ഇവർ അടക്കുന്നുണ്ട് ഒരു മാസം അടക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ഒരു ലോണ് സംഘടിപ്പിക്കാമായിരുന്നില്ലേ എന്ന ഒരു ചോദ്യമുണ്ട് പിന്നെ എട്ട് ലക്ഷം രൂപ അടക്കാൻ കഴിയുന്ന ഒരാൾ എങ്ങനെയാണ് പാവപ്പെട്ടവരാവുക എന്നുള്ളതും എല്ലാവർക്കും ഒരു സംശയം തന്നെയാണ് കാരണം എട്ട് ലക്ഷം രൂപയൊക്കെ അടയ്ക്കാനുള്ള ഒരാൾക്ക് അമ്പത് ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ ആറുമാസം കിട്ടുന്നതാണ് അപ്പോൾ ബാങ്കിൽ ലോൺ എടുത്തു കഴിഞ്ഞാലും തിരിച്ചടക്കാൻ വേണ്ടി കഴിയുന്നതാണ് അപ്പോൾ ലക്ഷ്മിപ്രിയ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഇനി സ്ഥാപനത്തെ മോശപ്പെടുത്താനാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ ഇതിൻ്റെ പുറകിൽ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതാണ് ഇപ്പോൾ ആ സ്ഥാപനം ഒരു തരത്തിലും ഇപ്പോൾ പ്രതികരിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് ആ സ്ഥാപനം പ്രതികരിക്കണമെന്ന് നിങ്ങളുടെ ഭാഗത്തുള്ള ഭാഗത്ത് ൾ ക്രിയർ ചെയ്തു തരണം കാരണം ഒരുപാട് പേർ നിങ്ങളുടെ ചിട്ടി സ്ഥാപനത്തിൽ ചേർന്നിട്ടുണ്ട് അതുപോലെ പ്രവാസി ചിട്ടികളായാലും നിങ്ങളുടെ ചിട്ടി സ്ഥാപനത്തിൽ ഒരുപാട് പേർ ചേർന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് വെളിച്ചം തുറന്ന ഒരു ചിട്ടി ഗ്രൂപ്പാണിത് ഏതായാലും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പൊതുമേഖലാ സ്ഥാപനമാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉറപ്പും കൂടി അതിനെ മുകളിലുണ്ട് പിന്നെ പറയാനുള്ളത് ഈ ചിട്ടി അതിൻ്റെ അടിയിൽ വന്ന ചില ചില കമൻറ്റുകളാണ് കാരണം ഈ ചിട്ടി കൊണ്ട് ഞാൻ വഴിയാധാരമായി എൻ്റെ വീട് ജപ്തി ചെയ്തു എന്നൊക്കെ ഒരുപാട് പേർ കമൻ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരോടൊക്കെ ഒരു കാര്യം പറയാനേ ഉള്ളൂ നമ്മളൊരു ചിട്ടി വിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് പൈസ വാങ്ങുമ്പോൾ നമ്മൾ അതിന് തുല്യമായ ഈട് നൽകാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ ഈട് നൽകി ചിട്ടി പിന്നെ അടച്ചില്ലെങ്കിൽ ആ വീട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം താങ്കളുടെ ചിട്ടി വിളിച്ചെടുക്കുന്ന പണം മറ്റോ മറ്റാരും അടക്കാൻ വരത്തില്ല എന്നുള്ള കാര്യം എല്ലാവരും ഓർമ്മിക്കണം അപ്പോൾ ചുട്ടി പിടിക്കുമ്പോഴും അത് അടക്കാനുള്ള വഴിയും കൂടി നമ്മൾ കണ്ടെത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത് പിന്നെ ഈ ലക്ഷ്മിപ്രിയയുടെ കേസ് എത്രയും പെട്ടെന്ന് അത് നിങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്തെങ്കിലും അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട് അപ്പോൾ ഇതിലെ സത്യാവസ്ഥയെല്ലാം പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് ഈ സ്ഥാപനത്തിനെതിരെ ഒരുപാട് പേര് അതായത് ഒരു നൂറ് കമൻറ്റ് വന്നതിൽ എഴുപത്തിയഞ്ച് കമൻറ്റുകളും ഈ സ്ഥാപനത്തിന് എതിരെ വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളാണ് വരുന്നത് അത് സ്ഥാപനം അതിനും മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് എത്രയും പെട്ടെന്ന് അതിനും മറുപടി പറയണം എന്നുള്ളതാണ് കാരണം ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അതൊരിക്കലും നശിക്കാൻ പാടില്ല അത് ഇനിയും വളർന്നുകൊണ്ടിരിക്കണം കാരണം ഏകദേശം അമ്പത്തി രണ്ട് വർഷത്തോളമുള്ള സേവന പാരമ്പര്യമുള്ള ഒരു ഗ്രൂപ്പാണ് അതും ഓർമ്മ വേണം